രണ്ടു വട്ടം എടുത്തു നോക്കിയിട്ട് പൊങ്ങാത്ത തൃശൂരിനെ ഇപ്പോഴും എടുത്തു പൊക്കിക്കളയുമെന്ന് പറഞ്ഞ് വാത്താളമടിച്ചു നടക്കുന്ന സുരേഷ് ഗോപി വെറും പൊങ്ങൻ മാത്രമല്ല ഒരു ഒന്നാന്തരം വഷളൻ കൂടിയാണ് എന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. ആ വനിതാ മാധ്യമ പ്രവർത്തകയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാത്തത് ഭാഗ്യം. എന്തൊരു വഷളത്തരമാണ് അയാൾ കാണിക്കുന്നത്! ഒരാളിൻ്റെ തോളിൽ കൈയിടുന്നതിൽ വലിയ അസ്വാഭാവികത ഒന്നുമില്ല. അത് ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഗമായി അതൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു വനിതയുടെ തോളിൽ കൈവയ്ക്കുമ്പോൾ അവർ അത് ഇഷ്ടമല്ലാതെ മാറിപ്പോകുമ്പോൾ പിന്നെയും അതിന് ശ്രമിക്കുന്നത് ശുദ്ധമായ വഷളത്തരമാണ്. അതാണ് സുരേഷ് ഗോപി ചെയ്തത്. ആ മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തക, അവരുടെ ചോദ്യം സുരേഷ് ഗോപിക്ക് സുഖിച്ചില്ല. എടുത്താൽ പൊങ്ങാത്ത കാര്യമൊക്കെ ഇങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു നടന്നാൽ സ്വാഭാവികമായി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യമുണ്ടാകും. മുൻ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണല്ലോ. ഇങ്ങനെ താളമടിച്ച് നടക്കാമെന്നുള്ളതല്ലാതെ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് വീമ്പ് പറയുമ്പോൾ ചോദിക്കും. ആ ചോദ്യത്തെ അങ്ങനെ തോളിൽ കൈവച്ച് മറുപടി പറയേണ്ടുന്ന ഒന്നായല്ലോ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ കാണേണ്ടത്. അപ്പോൾ തോളിൽ കൈവച്ച് മറുപടി പറയുന്നു, അപ്പോഴവർ അസ്വസ്ഥതയോടെ മാറിപ്പോകുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണല്ലോ. വീണ്ടും അവർ അടുത്തേക്ക് വരുമ്പോൾ അയാൾ തോളിൽ കൈവയ്ക്കുന്നു, അവർ കൈയെടുത്തു മാറ്റുന്നു. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണിത്! ഒരാളെ തൻ്റെ പ്രവൃത്തി അസ്വസ്ഥപ്പെടുത്തുകയാണ് എന്ന് കണ്ടാൽ അത് നിർത്തിപ്പോണ്ടേ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിലുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഇപ്പോൾ വിനായകനെയൊക്കെ പോലെയുള്ള മനുഷ്യരായിരുന്നുവെങ്കിൽ എന്തെല്ലാം ബഹളമുണ്ടായേനെ, എത്രമാത്രം ചർച്ചയുണ്ടായേനെ, നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഇപ്പോൾ തല്ലി പൊളിച്ചേനെ, ദേശീയ തലത്തിൽ വരെ ചർച്ചയായേനെ. ഇത് സംഘികളുടെ പുണ്യപൂജനീയ സുരേഷ് ഗോപിയാണല്ലോ. അപ്പോൾ സുരേഷ് ഗോപി വിചാരിക്കുന്നത് ഈ നാട് മുഴുവൻ സിനിമാ സെറ്റാണ് എന്നുള്ളതാണ്. ആ നിലയിലാണ് അയാളുടെ പെരുമാറ്റം. ഒരാൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന പ്രവൃത്തി വാക്കുകൊണ്ടുപോലും നോട്ടം കൊണ്ടുപോലും ഉണ്ടാകരുത് എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒരാളിൻ്റെ ദേഹത്ത് സ്പർശിക്കുകയാണ്, ഒരു വനിതയുടെ ദേഹത്ത് സ്പർശിക്കുകയാണ് അവർക്കിഷ്ടമില്ലാതിരുന്നിട്ട്. അവർ കൈയെടുത്ത് മാറ്റുന്ന ആ ദൃശ്യങ്ങൾ മാത്രം മതി. സുരേഷ് ഗോപിയുടെ വഷളത്തരം വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നു ഈ വീഡിയോയിൽ കൂടി. വീമ്പ് പറഞ്ഞ് നടക്കുന്ന ഒരാൾ, അയാളിൽ ഒന്നുമില്ല, മനുഷ്യത്വമുണ്ട് എന്നും മറ്റേ സാമൂഹ്യ സേവനം നടത്തുന്നയാളാണ് എന്നും ഒക്കെ പറയുന്നത് ഇതുപോലെ പേരെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണ്. സ്ത്രീകളെ നേരാമണ്ണം ബഹുമാനിക്കാൻ പോലും അറിഞ്ഞുകൂടാ എന്ന് അയാൾ നമ്മുടെ മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി തെളിയിച്ചു തരികയാണ്. അല്ലെങ്കിൽ ഒരു തവണ അബദ്ധം പറ്റി, രണ്ടാമതത് ചെയ്യില്ലല്ലോ. അവർ അസ്വസ്ഥപ്പെടുകയാണ് എന്ന് കണ്ടാൽ അതുപോലും ചെയ്യാതെ സുരേഷ് ഗോപി ഒരു പൊതു ഇടത്ത് വച്ച് ഒരു മാധ്യമ പ്രവർത്തകയോട് അവരെ സ്പർശിച്ച് അവർ അത് തട്ടിമാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലിരിപ്പൊന്നും നല്ലതല്ല. ഇവരൊക്കെ ഈ നാരീശക്തി എന്നും സ്ത്രീകളെ ബഹുമാനിക്കുന്നു എന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന വെറും വഷളൻ സംഘികളാണ് എന്ന് നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരികയാണ്. കാസർഗോട്ടെ ഒരു സ്വകാര്യ ബസ്സിനുള്ളിൽ കുറച്ച് കോളേജ് വിദ്യാർത്ഥികളും ഒരു മുതിർന്ന സ്ത്രീയുമായി നടന്ന വാക്കുതർക്കത്തെ കേരളത്തിനെതിരായ വർഗീയ പ്രചരണത്തിനുള്ള ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് ദേശീയ സംഘികൾ. ദേശീയ തലത്തിൽ കേരളത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രചരണമെന്ന നിലയിൽ ഇപ്പോൾ ഈ വീഡിയോ പാറിപ്പറക്കുകയാണ്. ഷോക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് കേരളത്തിലെ ഒരു കൂട്ടം മുസ്ലിം പെൺകുട്ടികൾ ഒരു ഹിന്ദു സ്ത്രീയെ ഹിജാബ് ധരിക്കാൻ ബസ്സിനുള്ളിൽ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഹിജാബ് ധരിച്ചില്ലെങ്കിൽ ബസ്സിനുള്ളിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ പറയുന്നു. കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറിയിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സംഘപരിവാറുകാർ നടത്തുന്ന പ്രചരണം. കാരണം ഈ ഹിന്ദിയിൽ ഉള്ള ആളുകൾക്കൊന്നും നമ്മുടെ കാസർഗോട്ടെ ഭാഷയിൽ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അതങ്ങ് ആളിപ്പടരുകയാണ്. കേരളത്തിൽ ഈ ഹിജാബ് ധരിക്കാതെ ബുർഖ ധരിക്കാതെ സ്ത്രീകൾക്ക്, ഹിന്ദു സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്ന നിലയിലാണ് പ്രചരണം. പിണറായി വിജയൻ ഭരിച്ച് ഭരിച്ച്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി മാറി മാറി ഭരിച്ച് ഭരിച്ച്
കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു. ബസ്സിനുള്ളിൽ പോകണമെങ്കിൽ പോലും ഇതാ ബുർഖ ധരിക്കാതെ പോകാൻ കഴിയില്ല എന്ന നിലയിലാണ് പ്രചരണം നടക്കുന്നത്. നാം ഒന്ന് ഓർത്തു നോക്കണം, നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയെ എങ്ങനെയാണ് സംഘപരിവാർ വർഗീയ പ്രചരണത്തിന് വേണ്ടി കേരളത്തെ അപമാനിക്കാനായി ഉപയോഗപ്പെടുത്തുന്നത് എന്ന്. ബസ്സിനുള്ളിൽ സീറ്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, അതിനിടയിൽ ഒരു കുട്ടിയെ ഈ ഇപ്പോൾ ഈ സംഘപരിവാറുകാർ പറയുന്നത് പോലെ ഹിന്ദു സ്ത്രീ, ആ മുതിർന്ന സ്ത്രീ അതിലേതോ ഒരു കുട്ടിയെ എന്തോ പറയുകയോ അവരുടെ ദേഹത്ത് തട്ടുകയോ ചെയ്തു. അത് ഈ കോളേജോ സ്കൂളോ വിട്ടു വന്ന കുട്ടികളെല്ലാവരും കൂടി ആ സ്ത്രീക്ക് നേരെ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി. ഇതൊരു സാധാരണ കാഴ്ചയാണ്, പ്രത്യേകിച്ച് ഈ കോളേജ് കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സിനുള്ളിൽ നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചയാണ്. മുതിർന്നവരുമായുള്ള തർക്കങ്ങൾ, സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, അത് ഈ കോളേജ് കുട്ടികൾ ഒരുമിച്ച് അതാരാണോ അപ്പുറത്ത് നിൽക്കുന്നത് അവർക്കെതിരായി ശബ്ദിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ സ്ഥിരം കാഴ്ചകളാണ്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിലെവിടെയും കാണുന്ന കാഴ്ചകളാണ്. അത്തരമൊരു കാഴ്ചയെ അതിനകത്ത് സംസാരിക്കുന്നത് എന്താണ് എന്ന് ഈ ഉത്തരേന്ത്യയിലുള്ള ആളുകൾക്കൊന്നും മനസ്സിലാകില്ല എന്നത് കണക്കിലെടുത്ത് വളരെ ആസൂത്രിതമായി ഇത് അഷോക്കിംഗ് വീഡിയോ, ബുർഖ ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന പെൺകുട്ടികൾ, ഹിജാബ് ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന പെൺകുട്ടികൾ, കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, അവിടെ മുസ്ലിം പെൺകുട്ടികൾ പോലും ഇത്തരത്തിൽ രംഗത്തിറങ്ങുകയാണ്, ബസ്സിനുള്ളിൽ ഹിന്ദു സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ പ്രചരണം നടക്കുകയാണ്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് എന്ന് ആലോചിച്ചു നോക്കൂ. കേരള പോലീസ് ചെയ്യേണ്ടത് ഈ പ്രചരണം നടത്തുന്ന ഐഡികൾക്കെതിരായി വർഗീയ പ്രചരണത്തിന് കേസെടുക്കുകയാണ് വേണ്ടത്. ഇവരെ അങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ. ഇപ്പം കർണാടകയിലൊക്കെ ചെയ്യുന്നത് പോലെ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുന്നവരെ അപ്പോൾ തന്നെ പൂട്ടണം. കുറേ പ്രൊഫൈലുകളിൽ നിന്ന്, അത് വ്യക്തിപരമായിട്ടുള്ള പ്രൊഫൈലുകളുണ്ട്, ഈ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മാധ്യമ പ്രൊഫൈലുകളുണ്ട്, അതിൽ കൂടിയൊക്കെ ഇത് പ്രചരിപ്പിക്കുകയാണ്. ഒരു കൂട്ടം കോളേജിലോ സ്കൂളിലോ പോയിട്ട് വരുന്ന പെൺകുട്ടികളും ഒരു മുതിർന്ന സ്ത്രീയുമായി ബസ്സിനുള്ളിൽ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തെ എങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ നാടിനെ അപമാനിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പിണറായി വിജയൻ കൃത്യമായി തന്നെ ഇതിനകത്ത് ഇടപെടണം. ഇപ്പോൾ സിദ്ധരാമയ്യയൊക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സ്റ്റാലിനൊക്കെ ചെയ്യുന്നത് പോലെ, ഇത്തരക്കാർ പ്രചരണം നടത്തുമ്പോൾ, ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അവർ ഏത് മാളത്തിൽ ഒളിച്ചിരുന്നിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും അവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ ട്വിറ്ററോ ഫേസ്ബുക്കോ ഒന്നും ഒരുപക്ഷെ അവർക്കെതിരെ നടപടിയെടുത്തു എന്ന് വരില്ല. കാരണം സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കുകയാണല്ലോ പലപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനം ഉപയോഗിച്ച് നാടിൻ്റെ ഒരു സാമുദായിക സമവാക്യങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിൽ, സാമുദായിക സന്തുലനാവസ്ഥ ഇല്ലാതാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ നുണപ്രചരണം നടത്തുന്ന ആളുകളെ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യണം നിയമപരമായി.